ടിക്ടോക്കിലൂടെ അത്യാവശ്യം ഗ്ലാമർ ലുക്കിൽ വന്ന് ശ്രദ്ധേയയായി മാറിയ നടിയാണ് ഇലക്കിയ. സാധാരണക്കാരിയായ ഇലക്കിയ ചെന്നൈയിലെത്തിയതിനു ശേഷമാണ് സിനിമയിലേക്കും ചുവടുവെക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും മറ്റുമായി നടി പങ്കുവയ്ക്കുന്ന വീഡിയോസും ചിത്രങ്ങളും ഒക്കെ വലിയ രീതിയിലാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓവറായി എക്സ്പോസ് ചെയ്ത് ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണം നടിക്കെതിരെ വന്നിരുന്നു. അത് താൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണെന്നാണ് ഇലക്കിയ പറയുന്നത്. നടി ഷക്കീലയുടെ കൂടെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ചും ഗ്ലാമർ ആയതിനെക്കുറിച്ചും ഇലക്കിയ വെളിപ്പെടുത്തിയത്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ മരണപ്പെട്ടു. ഞാൻ 8ാം ക്ലാസ്സിലെത്തിയപ്പോൾ അച്ഛൻ 2ാമതും കല്യാണം കഴിച്ചു. അതിനുശേഷമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അച്ഛൻ മദ്യപിച്ച് വരുന്നത് കൊണ്ട് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എങ്ങനെയെങ്കിലും ജോലി എടുക്കാമെന്ന് കരുതി കോയമ്പത്തൂരിലേക്കും അവിടെ നിന്ന് ചെന്നൈയിലും എത്തി. കൂട്ടുകാരിയുടെ ചേച്ചി വഴിയാണ് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പോയി തുടങ്ങിയതെന്ന് ഇലക്കിയ പറയുന്നു. ചെന്നൈയിൽ നിന്നുമാണ് ടിക്ടോക്ക് വീഡിയോസ് ചെയ്തു തുടങ്ങുന്നത്. കൂടുതൽ ലൈക്കും കമൻറ്റും വരാൻ തുടങ്ങിയതോടെ എനിക്കതിൽ താല്പര്യം കൂടി. ടിക്ടോക്കിൽ അധികം എക്സ്പോസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് എൻ്റെ വീഡിയോ കാണാൻ ആളുകൾ വരുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന തീരുമാനത്തിലേക്ക് ഞാനെത്തി. സാരി ഉടുത്താണ് ആദ്യം വീഡിയോ ചെയ്തത്. 2ാമതും സാരിയിൽ വന്നപ്പോൾ കുറച്ച് ശരീരഭാഗം കണ്ടതോടെ വലിയ ലൈക്കും ഷെയറും വന്നു. എൻ്റെ ഗ്ലാമർ വെച്ച് തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. ഞാൻ ചെയ്യുന്നത് കുറച്ച് ഓവറാണെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാൽ നടിമാരൊക്കെ കുറച്ച് ഗ്ലാമറായി ചെയ്താൽ അത് ക്യൂട്ട് ലുക്ക്, ഗ്ലാമർ ക്യൂൻ ആണെന്നൊക്കെ കമൻറ്റ് വരും. ഞാൻ ചെയ്താൽ എന്തിനാണ് ഇങ്ങനെ അഴിഞ്ഞാടുന്നത്, നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നൊക്കെയുള്ള ചോദ്യമായിരിക്കും വരികയെന്നും ഇലക്കിയ കൂട്ടിച്ചേർത്തു. അമിതമായി ഗ്ലാമറായി വീഡിയോ ചെയ്തത് കൊണ്ട് 3 തവണ എന്നെ ബാൻ ചെയ്തിട്ടുണ്ട്. ഓരോ തവണ ബാൻ ചെയ്യുമ്പോഴും പുതിയ ആശയത്തിൽ നിന്ന് ആരംഭിക്കും. എനിക്കെതിരെ 100ോ 200ോ പേര് പരാതി കൊടുക്കുകയും അവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടിയാണ് അക്കൗണ്ട് പോകുന്നത്. ഗ്ലാമറിനോട് എനിക്ക് അപ്പോഴേക്കും അത്രയും താല്പര്യം വന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് വീണ്ടും വീഡിയോസുമായി വരുന്നതെന്ന് ഇലക്കിയ കൂട്ടിച്ചേർത്തു. മാറിടത്തിന് അസാധാരണമായ വലിപ്പം ഉള്ളതിൻ്റെ കാരണവും ഷക്കീല ചോദിച്ചിരുന്നു. എൻ്റെ മാറിടം ഇഞ്ചക്ഷൻ ചെയ്തും ടാബ്ലറ്റ്സ് കഴിച്ചുമാണോ ഇങ്ങനെ വലുതായതെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ സത്യം അങ്ങനെയല്ല, ഇത് പാരമ്പര്യമാണ്. എൻ്റെ അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ശരീരം മെലിഞ്ഞതായാലും ഇത് മാത്രം ഇങ്ങനെ നിൽക്കും. ഇഞ്ചക്ഷൻ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാമായിരുന്നു എന്നാണ് ഇലക്കിയ പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.